ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കിഡിലൻ ആപ്പിൾ പുഡിംഗ് ആണ്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ജെലാറ്റിനോ അല്ലെങ്കിൽ ചൈന ഗ്രാസോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ചേരുവകൾ മാത്രം മതി. അതുപോലെ തന്നെ പ്രിപ്പറേഷൻ ടൈമും വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ആദ്യം നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ആപ്പിൾ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. ആപ്പിൾ നല്ലോണം ഒന്ന് വാടിക്കിട്ടണം. ഒന്ന് ചൂടാകുമ്പോൾ തന്നെ ഇത് സോഫ്റ്റായി കുഴഞ്ഞ് വരും. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് ചൂടാക്കാം. ഞാൻ ഇതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നമുക്ക് ഷുഗർ ചേർക്കണം. ഷുഗർ ചേർക്കുമ്പോൾ തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് കുഴഞ്ഞ് കിട്ടും. അപ്പോൾ എല്ലാ വശവും ചൂടാവുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കുക. ശേഷം നമുക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതെ, ഈ ഒരു രീതിയിൽ ആവുമ്പോൾ നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ശേഷം നമുക്കൊരു സോസ് പാൻ വെച്ച് കൊടുക്കാം. സോസ് പാനിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 1.5 ലിറ്റർ പാക്കറ്റ് എടുത്തിട്ട് അതിൽ കുറച്ച് ബാക്കിയാവും 1.5 കപ്പ് എടുക്കുമ്പോൾ. ഇനി അതിലേക്ക് നമുക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. 3-4 ടേബിൾ സ്പൂൺ ചേർക്കാം. 3 ടേബിൾ സ്പൂൺ മതിയാവും. ഇനി ഇത് നല്ലതുപോലെ ആദ്യം ഇളക്കി യോജിപ്പിക്കുക. ഒരു തരി പോലും ഉണ്ടാവരുത്. ആ രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അതൊരു 3-4 ടേബിൾ സ്പൂൺ മതിയാവും. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം. ആദ്യം മീഡിയം ഫ്ലെയിമിൽ വേണം കത്തിക്കാനായിട്ട്. ശേഷം ചെറുതായി ഫ്ലെയിം കൂട്ടണം. അതിനുശേഷം നന്നായി കുറയ്ക്കണം. ആ രീതിയിലാണ് കത്തിക്കേണ്ടത്. അപ്പോൾ ചെറുതായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. നല്ല കട്ടിയായിട്ട് വരും ഇത്. കണ്ടില്ലേ, ഇപ്പം നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടി നന്നായി വേവാനുണ്ട്. നമ്മളിതിലേക്ക് പച്ചപ്പാലാണ് ചേർത്തത്, അതുകൊണ്ട് കുറച്ച് നന്നായി തന്നെ കുറുക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് ഒരു 2 മിനിറ്റൊക്കെ കഴിയുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. നെയ്യായാലും മതി. ഇനി ഇതൊന്ന് മെൽറ്റ് ആവട്ടെ. അപ്പോൾ നല്ല ക്രീമിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന, നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ആപ്പിൾ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഷുഗർ മെൽറ്റായി വെള്ളമായി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ യോജിപ്പിക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ട് യോജിപ്പിക്കുക. ശേഷം ഒരു കേക്ക് ടിന്നിലേക്കോ അല്ലെങ്കിൽ ഒരു പുഡിംഗ് ട്രേയിലേക്കോ നന്നായിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്കിത് വേണമെങ്കിൽ ചെറിയ ബൗളുകളിലാക്കിയിട്ട് തണുക്കാനായിട്ട് വെക്കാം. കാരണം അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ എടുത്ത് സെർവ് ചെയ്താൽ മതി. ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിത് നന്നായിട്ട് ചൂടാറാൻ വെക്കണം. ശേഷം ഫ്രിഡ്ജിൻ്റെ താഴെ 1 മണിക്കൂർ വെച്ചാൽ മതി. അപ്പോഴത്തേനും നന്നായിട്ട് സെറ്റാവും. സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് പ്ലേറ്റിലേക്ക് കൊട്ടിയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതേ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ ക്രീമി ആയിട്ടുള്ള പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നിങ്ങൾ തയ്യാറാക്കി നോക്കുക, പറയാൻ പറ്റും. എളുപ്പമല്ലേ ഇത് തയ്യാറാക്കാനായിട്ട്? ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.